പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ ചെറിയൊരു പോർഷനാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റേഴ്സ് അതായത് വെക്ടേഴ്സിനെ സംബന്ധിച്ച ഒരു ലോ ആണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റേഴ്സ് ഈ ലോ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ഉപയോഗിക്കുന്നത് രണ്ട് വെക്റ്റേഴ്സ് രണ്ട് ഡയറക്ഷനിൽ ആണ് ഉള്ളതെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ലോ എന്ത് ചെയ്യുന്നത് സഹായിക്കുന്നത് അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ടോപ്പിക്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇത് അറിയാതിരുന്നാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി എടുക്കാനിരിക്കുന്ന ഭാഗത്ത് ഈ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട് ഒന്നാമത്തെ വെക്ടർ എന്ന് പറയുന്നത് ഈ ഒ എ എന്ന് പറയുന്ന ഈ വെക്ടറാണ് ഓക്കെ ഒ എ വെക്ടർ ഒ എ അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് വെക്ടർ എ എന്ന് സ്മോൾ ലെറ്റർ എ എന്ന് പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ വെക്ടർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വെക്ടർ ഒ എ അതിൻ്റെ പേര് വെക്ടർ എ എന്നാണ് സ്മോൾ ലെറ്റർ എ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ വെക്ടർ ണ്ടോ ഒയിൽ നിന്ന് ബി വരെയുള്ള ഒ ബി എന്ന് പറഞ്ഞ വെക്ടർ അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് ബി എന്ന് പേര് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ എ എന്ന് പറയുന്ന വെക്ടറും അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വെക്ടറും രണ്ട് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തിട്ടുള്ളത് അതായത് വെക്ടർ എ ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തിട്ടുള്ളത് വെക്ടർ ബി ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആവുമ്പോ അപ്പം ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും സമ്മ ഈ രണ്ട് വെക്ടറും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എന്നുള്ളത് കണ്ടെത്തണം അപ്പോൾ അതിനാണ് നമ്മൾ ഈ ലോ സഹായിക്കുന്നത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് സഹായിക്കുന്നത് പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സാമാന്തരികം എന്നാണ് അതിൻ്റെ മലയാളം സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് നാല് വശം ഉണ്ടാവും അതിൻ്റെ എതിർവശങ്ങൾ തമ്മിൽ എന്തായിരിക്കും സമാന്തരമായിരിക്കും എതിർവശങ്ങൾ തമ്മിൽ സമാന്തരമായിരിക്കും പാരലായിരിക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സാമാന്തരികം എന്ന് പറയുന്നത് നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചതാണ് ഓക്കെ അപ്പം ഇവിടെ ഈ രണ്ട് വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സാമാന്തരികം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സമ്മ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ലോ പ്രകാരം ഒരു പാരലോഗ്രാം ഉണ്ടാക്കി ഇതിൻ്റെ സമ്മ് അതായത് രണ്ടിൻ്റെയും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ വെക്ടേഴ്സ് മാർക്ക് ചെയ്യാം ഇതാണ് വെക്ടർ എ ഇതാണ് വെക്ടർ ബി ഓക്കെ രണ്ട് വെക്ടർ മാർക്ക് ചെയ്തു ഇനി ശ്രദ്ധിക്കേണ്ടത് എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഒരറ്റം ഇവിടെ എ എണ്ണ പോയിന്റ് ആണ് അതായത് ഓ എയിലെ എ എറിഞ്ഞ പോയിൻ്റ് ആണ് ഒരറ്റം ഓക്കെ ഈ അറ്റത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ബി എന്ന് പറയുന്ന വെക്ടറിന് പാരലായിട്ട് ഒരു ലൈന് വരയ്ക്കണം അപ്പം ബി എറിന വെക്ടർ ഇതാണ് അല്ലേ അപ്പോൾ ഇതിന് പാരലായിട്ട് ഇവിടെ നിന്ന് വരയ്ക്കണം എയിൽ നിന്ന് വരയ്ക്കണം അപ്പം എങ്ങനെ വരിക എന്താ ഈ ഡോട്ടഡ് ആയി വരച്ച ആ ലൈന് ഈ ബിക്ക് ഈ ബിക്ക് പാരലാണ് ഏത് ഈ ലൈന് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ ഇനി നേരെ തിരിച്ച് എന്ത് വരക്കണം ഈ ബിയുടെ അറ്റം എന്ന് പറയുന്നത് ഏതാ ബിയുടെ അറ്റം എന്താ ബിയുടെ അറ്റം ഇതാണ് വെക്ടർ ബിയുടെ അറ്റം അതാണ് അവിടെ നിന്ന് ഈ എക്ക് പാരലായിട്ട് വരയ്ക്കണം ഏക്ക് പാരലായിട്ട് വരക്കണം അപ്പോൾ ഏതാ എങ്ങനെ വരയ്ക്കാതെ ഇങ്ങനെ ക്ലിയർ ആവുമ്പോ അപ്പം ഇതെല്ലാം കൂടി യോജിപ്പിച്ചു ഒന്നും കൂടി വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക ആദ്യം നമ്മൾ വെക്ടർ എ വരക്കുന്നു പിന്നെ നമ്മൾ വെക്ടർ ബി വരക്കുന്നു ക്ലിയർ അല്ലേ ഇനി നമ്മൾ വെക്ടർ ബിക്ക് പാരലായിട്ട് എയിൽ നിന്ന് വരക്കുന്നു അപ്പോൾ ഇങ്ങനെ വരക്കുന്നു ഇനി നമ്മൾ വെക്ടർ എക്ക് പാരലായിട്ട് ബിയുടെ അറ്റത്തുനിന്ന് വരക്കുന്നു ഇങ്ങനെ വരക്കുന്നു ക്ലിയർ അല്ലേ ഇപ്പം നമുക്ക് നാല് വശമുള്ള ഒരു സാമാന്തരികം കിട്ടി അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡുകൾ എന്താണ് സമാന്തരമാണ് അതായത് ഈ വശവും ഈ വശവും എന്താണ് സമാന്തരമാണ് അടുത്തതോ ഈ വശവും ഈ വശവും എന്താണ് സമാന്തരമാണ് നമ്മളങ്ങനെ സമാ പിന്നെ സമാന്തരമായിട്ടാണ് വരച്ചിട്ടുള്ളത് പാരലായിട്ടാണ് വരച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ വരയ്ക്കുക അപ്പോൾ ഇത്രയും ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വെക്ടർ എ പ്ലസ് ബി അതായത് വെക്ടർ എയും വെക്ടർ ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ അതായത് രണ്ടിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഈ പാരലോഗ്രാമിൻ്റെ ഈ കണ്ടോ മൂലകൾ തമ്മിൽ യോജിപ്പിച്ചതായിരിക്കും ക്ലിയർ ആവുണ്ടോ അതായത് അതിൻ്റെ ഡയഗണൽ ആയിരിക്കും അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ക്ലിയർ ആവുണ്ടോ ഡയഗണലിൻ്റെ നീളം എത്രയാണോ അതാണ് എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഓക്കെ ആ ഡയഗണലിൻ്റെ ഡയറക്ഷൻ എന്താണോ ആ ഡയറക്ഷൻ ആണ് അതിൻ്റെ സം വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഒരു സാമാന്തരികം വരച്ചു കഴിഞ്ഞാൽ സാമാന്തരികം വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ ക്ലിയറാവുണ്ടോ എവിടെ നിന്നുള്ള ഡയഗണൽ രണ്ട് വെക്ടേഴ്സും കൂടി യോജിക്കുന്ന മൂലയിൽ നിന്ന് വരക്കുന്ന ഡയഗണൽ ക്ലിയർ അല്ലേ ഇവിടെ രണ്ട് വെക്ടേഴ്സും നമ്മൾ യോജിക്കുന്ന പോയിൻ്റ് ഏതാണ് ഇതാണൊരു വെക്ടർ ഇവിടെ നോക്കുക ഇതാണൊരു വെക്ടറ് ഇതാണ് അടുത്ത വെക്ടർ അപ്പോൾ ഇത് രണ്ട് നമ്മൾ യോജിക്കുന്ന പോയിന്റ് ഇത് ഇവിടെ നിന്ന് വരയ്ക്കുന്ന ഡയഗണൽ ഓക്കെ ക്ലിയർ ആവുണ്ടോ അപ്പോൾ ആ ഡയഗണൽ ആയിരിക്കും അതിൻ്റെ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ എ പ്ലസ് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഓക്കെ രണ്ട് വെക്ടേഴ്സിനെ അഡീ അഡീഷ് പിന്നെ ആഡ് ചെയ്യാം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു സംഗതിയും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യുമ്പം നമുക്കിതിൻ്റെ ഒരു വെക്ടർ എന്ന് പറയുമ്പം അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും അതിനൊരു ഡയറക്ഷനും ഉണ്ടാവും ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പം കറക്റ്റ് മാഗ്നിറ്റ്യൂഡ് ഇത്രയാണെന്നും ഡയറക്ഷൻ ഇന്ന ഡയറക്ഷനിലാണെന്ന് കിട്ടണം ഓക്കെ അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ കിട്ടി ഇതാണ് ഡയറക്ഷൻ എന്നുള്ളത് കിട്ടി ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടണം മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഇതാണ് ഇക്വേഷൻ ഓക്കെ ഞാനിപ്പോൾ ഈ റൗണ്ട് ചെയ്താണ് ഇക്വേഷൻ കാണുന്നത് അപ്പം ആ ഇക്വേഷന് എന്താണെന്ന് നോക്കാം നമുക്ക് അതിൽ പറയുന്നതാണില്ല ആറ് ആർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് അതായത് രണ്ട് സാധനം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് റിസൾട്ട് എന്താണ് എ പ്ലസ് ബി എ പ്ലസ് ബി സമം സമം റൂട്ട് ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ എ സ്ക്വയർ കണ്ടില്ലേ അപ്പം ഏതാണ് ഇതാ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതാണ് എ ക്ലിയർ ആവുണ്ടോ വെക്ടർ എ യുടെ മാഗ്നിറ്റ്യൂഡാണെന്ത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ക്ലിയർ അല്ലേ ബി സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു എ ഇൻറ്റു ബി എയും ബിയും മനസ്സിലായി കോസ് തീറ്റ കോസ് തീറ്റ തീറ്റ എന്ന് പറയുന്നൊരാംഗിളാണ് അപ്പോൾ ആ തീറ്റ ഏതാണെന്ന് നോക്കാം നമുക്ക് ഓക്കെ തീറ്റ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെക്ടർ എ എന്ന് പറഞ്ഞ വെക്ടർ വരച്ചു ബി എന്ന് പറയുന്ന വെക്ടർ വരച്ചു എയും വരച്ചു ബിയും വരച്ചു ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഈ രണ്ട് വെക്ടറിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ അതായത് ഇതാ ഈ ആംഗിൾ രണ്ട് വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ക്ലിയർ ആവുമ്പോൾ ഇതിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അതായത് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന വെക്ടർ ഇതാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന വെക്ടർ അപ്പോൾ ഇതിനിടയിലുള്ള ആംഗിളാണ് എന്ത് തീറ്റ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എ എന്താണ് നമ്മുടെ ഇക്വേഷനിൽ എ എന്താണ് ബി എന്താണ് തീറ്റ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം ഓക്കെ അതായത് ഇത് ഈ ഇവിടെ ഒരു ഈ ഒ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു വസ്തു ഉണ്ട് ആ വസ്തു നമ്മൾ രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തു ഒരേ സമയം ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തത് ഈ ഡയറക്ഷനിലാണ് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക ആ ഫോഴ്സിൻ്റെ അളവ് എന്ന് പറയുന്നത് അഞ്ച് ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക ഓക്കെ ആ വസ്തു അതേ സമയം തന്നെ നമ്മൾ ഈ ഡയറക്ഷനിലും ഫോഴ്സ് കൊടുത്തു ആ ഫോഴ്സിൻ്റെ അളവ് നാല് ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക ക്ലിയർ അല്ലേ അപ്പം ഈ ഓ എന്ന് പറയുന്ന വസ്തു നമ്മൾ രണ്ട് ഫോഴ്സ് ഒരേ സമയം കൊടുക്കുകയാണ് ചെയ്തത് ഓക്കെ ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ അഞ്ച് ന്യൂട്ടൺ കൊടുത്തു ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്തു നാല് ന്യൂട്ടം കൊടുത്തു ക്ലിയറാവുണ്ടോ അപ്പോൾ രണ്ട് ഫോഴ്സും രണ്ട് ഡയറക്ഷനിലാണ് ഉണ്ടാവുക ഓക്കേ അപ്പം ഈ നെറ്റ് രണ്ട് ഫോഴ്സും ഒരേ സമയം രണ്ട് വ്യത്യസ്ത ഡയറക്ഷനിലാണ് കൊടുത്തത് അപ്പോൾ ഈ വസ്തു ഒരു ഫോഴ്സ് കിട്ടുമ്പോൾ ഈ വസ്തു എന്ത് ചെയ്യും മുന്നോട്ട് ചലിക്കും അപ്പോൾ ചലിക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും ചലിക്കുന്നത് ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലോ ആയിരിക്കില്ല ഇത് രണ്ടിൻ്റെയും രണ്ടിൻ്റെയും സമ്മ് വരുന്ന ഡയറക്ഷനല്ല അപ്പം ഈ വസ്തു ഇതിൻ്റെ രണ്ടിൻ്റെയും എഫക്റ്റ് കൊണ്ട് വസ്തു ചലിക്കുന്ന ഡയറക്ഷൻ ഏതായിരിക്കും ഇതായിരിക്കും ക്ലിയറാവുണ്ടോ അതാണ് നമ്മൾ വെക്ടർ അഡീഷൻ പറയുന്നത് അപ്പം ഈ വസ്തുവിന് രണ്ട് ഡയറക്ഷനിലാണ് ഫോഴ്സ് കിട്ടുന്നത് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്പം ഇതിൻ്റെ ഫലമായിട്ട് വസ്തു മൂവ് ചെയ്യൽ ഏത് ഡയറക്ഷനായിരിക്കും ഈ ഡയറക്ഷനിലായിരിക്കും ഓക്കെ ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഇത് അഞ്ച് ന്യൂട്ടൺ ആണ് ഇത് നാല് ന്യൂട്ടൺ ആണ് അപ്പോൾ ഈ ഇതിലുള്ള ഈ സമ്മുണ്ടല്ലോ അത് എത്ര ന്യൂട്ടൺ ആയിരിക്കും അതായത് രണ്ടിൻ്റെയും കൂടി സമ്മ് എത്ര ന്യൂട്ടൺ ആയിരിക്കും എന്ന് കാണാനാണ് നമുക്ക് ഈ ഇക്വേഷൻ അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലൊന്ന് കൊടുത്തു നോക്കാം ഇവിടെ എന്താ പറയുന്നത് റൂട്ട് ഓഫ് എന്താ പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ എ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അഞ്ചാണ് അപ്പം അഞ്ച് സ്ക്വയർ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നാല് സ്ക്വയർ നാല് സ്ക്വയർ പ്ലസ് രണ്ട് ഇൻഡു അഞ്ച് ഇൻഡു നാല് ഇൻഡു എന്ത് വരണം കോസ് ആ ഇതിനിടയിലുള്ള ആംഗിൾ ഒരു അറുപത് ഡിഗ്രി ആണെന്ന് വെറുതെ വിചാരിക്കാം കേട്ടോ ആംഗിൾ അറുപതാണെന്ന് വിചാരിക്കുക ഓക്കെ കോസ് അറുപത് ക്ലിയർ അല്ലേ അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് നാലിൻ്റെ സ്ക്വയർ പതിനാറ് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പത്ത് ഇൻ നാൽപ്പത് ഇൻറ്റു കോസ് അറുപത് അത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഒരു വാല്യൂ കിട്ടും കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി ആ വാല്യൂ ആണ് എന്ത് ഇവിടുത്തെ ഈ അഞ്ച് ന്യൂട്രൺ ഫോഴ്സും നാല് ന്യൂട്രൺ ഫോഴ്സ് രണ്ട് ഡയറക്ഷനിൽ കൊടുത്താൽ നെറ്റ് ഈ ബോഡിയുടെ ഇങ്ങോട്ട് മൂവ്മെൻറ്റിന് കാരണമാകുന്ന ഫോഴ്സ് മൊത്തത്തിൽ അതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും അതായത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് അഞ്ച് ന്യൂട്ടം കൊടുത്തു ഇങ്ങോട്ട് ഫോഴ്സ് നമ്മൾ നാല് ന്യൂട്ടം കൊടുത്തു നെറ്റ് ബോഡി രണ്ട് ഫോഴ്സും കാരണം ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക അപ്പം ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻ എന്തെയ്യും കിട്ടും നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത കിട്ടും ക്ലിയറവുണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ